കേരളത്തിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ഇനി വരുന്ന ദിവസങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാനത്ത് പലതരത്തിലുള്ള മഴക്കാല ദുരന്തങ്ങൾ കൂടി സംഭവിക്കാനിടയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പായി തന്നെയാണ് ഇത് മാറുന്നത്. വീണ്ടും കാലവർഷം അങ്ങനെ അതിതീവ്രമാകുന്നു. കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതും ന്യൂനമർദ്ദപാതയും ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നതാണ് കേരളത്തിൽ മഴ ഇനി അതിതീവ്രമാകാൻ കാരണമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പ് അനുസരിച്ച് സംസ്ഥാനത്ത് നാളെ 3 ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായി പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ അതിതീവ്ര മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 3 ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അംഗനവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ എന്നിവയ്ക്കും അവധി ബാധകമായിരിക്കും. കണ്ണൂരിന് പിറകെ കോഴിക്കോടും കാസർഗോഡും അവധി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. മുൻനിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾ, സർവകലാശാല പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം തന്നെ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 3 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ് അതത് കളക്ടർമാർ അവധിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുമുണ്ട്. അതിനിടയിൽ തൃശൂരിൽ വീണ്ടും മിന്നൽ ചുഴലി ഉണ്ടായതായിട്ടുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ചമക്കാലയിൽ ഇന്ന് ഉച്ചയോടെയാണ് മിന്നൽ ചുഴലി ഉണ്ടായതും നിരവധി മരങ്ങൾ കടപുഴകി വീണതും. വൈകിട്ട് 3:30 ചമക്കാലയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. സെക്കൻഡുകൾ മാത്രമാണിത് നീണ്ടുനിന്നതെങ്കിൽ പോലും ചെറിയ തോതിലെങ്കിലും നാശനഷ്ടം അത് സൃഷ്ടിച്ചിരുന്നു. ക്ഷേത്രത്തിനടുത്ത് തൊട്ടടുത്ത പറമ്പിലെ തേക്ക് മരം കടപുഴകി വീണ് സമീപത്തുണ്ടായിരുന്ന വീട് ഭാഗികമായി തകർന്നു. തലനാഴിരയ്ക്കാണ് വീട്ടുകാർ അവിടെ നിന്നും രക്ഷപ്പെട്ടത്.